ഇന്ന് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഈസിയാണ് ചെയ്യാൻ. ചിലരിങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓ 20 പിന്നെ ഒരു 8n, ഇവിടെ ഒരു എൻ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എൻ ഉണ്ട്, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ചോദ്യം നോക്കേ ഇല്ല. നല്ല എളുപ്പമാണ് ചെയ്യാനിത്. എന്നിട്ട് അവരതുകൊണ്ട് ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും എക്സാമിന്. അപ്പോൾ ഇത് നല്ല ഈസിയാണ്, ആൾജിബ്രയിലുള്ള ക്വസ്റ്റ്യൻസാണ്. വേരിയബിൾ എന്ന് വരാം, പി വരാം, എക്സ് വരാം, വൈ വരാം, എന്തും വരാം, എങ്ങനെ വന്നാലും ഇത് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു, ഒക്കെ ഞാൻ ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഈസി ഉള്ളത് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ വെൻ എൻ ഈക്വൽ ടു 2. അതായത് എൻ ഈക്വൽ ടു 2 ആയാൽ തന്നിരിക്കുന്ന ബീജഗണിത വാചകത്തിൻ്റെ മൂല്യം എന്ത്, ഉത്തരം എന്ത്. നല്ല ഈസിയാണ് ചെയ്യാൻ. എന്താ തന്നത്? എൻ 2 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ ചെയ്യാം. നമ്മൾ എന്നെഴുതി ക്വസ്റ്റ്യന് 20 - 8 ഈക്വൽ ടു, ഇത് 20, അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ 20 എന്ന് എഴുതി, ഇനി മൈനസ് ചിഹ്നം കൊടുത്ത് 8 അതുപോലെ എഴുതി. 8 എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒന്നും കാണാഞ്ഞാൽ അവിടെ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഇൻറ്റു എന്നാണ്. അപ്പോൾ 8 × n എന്നാണിത്. അപ്പോൾ ഇവിടെ 8 × എന്നിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുക്കുക. എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത് അത് കൊടുക്കുക. ഇനി സമം. ഇനി നിങ്ങൾ തെറ്റിക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ, നേരെ 20 8 കുറക്കും, അപ്പോൾ 12 എന്ന് കിട്ടും. എന്നിട്ട് 12 × 2 എന്ന് ചെയ്യും, അപ്പോൾ 24 എന്ന് കിട്ടും. അങ്ങനെയല്ല ചെയ്യുക. എങ്ങനെ ചെയ്യുക? ഈ 8 × 2 അതായത് 8n, ഇതൊരൊറ്റ ടേമാണ്. ആദ്യം നമ്മൾ ഇതിനെയാണ് ചെയ്യുക. ഇതിനെ ചെയ്തിട്ടേ ഇത് മൊത്തത്തിൽ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 20 - അതേപോലെ എഴുതി. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. 2 × 8 എന്താണ്? 16 ഈക്വൽ ടു 20 - 16 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 എന്നാണ്. തെറ്റിച്ചെങ്ങനെ ചെയ്യുക? തെറ്റിച്ച് നിങ്ങൾ ചെയ്യും 20 - 8 × 2 സമം 20 - 8 ഉറക്കും. അപ്പോൾ എന്ത് കിട്ടുക? 12 × എന്നിട്ട് ഈ 2 എന്ന് കൊടുക്കും, സമം 24 എന്ന് കിട്ടും. എന്തൊരു വ്യത്യാസമുണ്ടല്ലേ, 4 ഉം 24 ഉം. അപ്പോൾ ഇങ്ങനെയല്ല ചെയ്യുക. ഇങ്ങനെ വേരിയബിളൊക്കെ വരുന്നത് ഒറ്റ ടേമാണ്, അത് ആദ്യം ചെയ്യുക. അത് സോൾവ് ചെയ്തിട്ടാണ് പിന്നെ ഈ 2 ടേമും ചെയ്യുക. ഇതിന് ടേം എന്നാണ് പറയുക, പദങ്ങൾ, പദം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എങ്ങനെ ചെയ്യാൻ നോക്കാം. 3n² - 4n+2 എൻ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്, അതാദ്യം നമ്മൾ എഴുതി. എന്നിട്ട് 3n² - 4n+2 ഈക്വൽ ടു 3 × 3n എന്ന് പറഞ്ഞാൽ 3 × n ആണല്ലോ. അപ്പോൾ 3 × n മാത്രമുള്ള ഇവിടെ അല്ല, എന്തുണ്ട് കൂടെ? ഒരു സ്ക്വയർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? n² ഓക്കെ. ഇതൊറ്റ ടേമാണ് കേട്ടോ, ഒറ്റ ടേമാണേ. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം. ഇനി മൈനസ് 4 × n എന്ന് പറഞ്ഞാൽ 2. ഇതും ഒറ്റ ടേമാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് തെറ്റാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്നും ഇടണ്ട. ഓക്കെ, അതായത് നിങ്ങൾ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തോളൂ, അപ്പോൾ തെറ്റില്ല. പിന്നെ പ്ലസ് 2 ഈക്വൽ ടു, ഇനി 3 × 2² എന്താണ്? 4. മൈനസ്, ഇതൊറ്റ ടേമാട്ടോ, ഒറ്റ ടേമിനൊക്കെ ഒരു ബ്രാക്കറ്റിലാക്കിയാൽ മതി, അപ്പോൾ പിന്നെ തെറ്റില്ല. ചിലരിത് ബ്രാക്കറ്റാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, 4 × 2 + 2 എന്നല്ലേ, 4 × നടുവെക്കും, എന്നിട്ട് 2 + 2 എന്ന് കൂട്ടിയിട്ട് 4 എന്ന് എഴുതും. അപ്പോൾ 4 × 4 എന്നാണ് അവർക്ക് വരിക. ഓക്കെ, അങ്ങനെയൊക്കെ പല പല തെറ്റുകൾ. അങ്ങനെയാണ് നിങ്ങൾ ആൾജിബ്ര തെറ്റിക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു, അതായത് ആദ്യം സ്ക്വയറുള്ള ചെയ്ത് 4 നോക്കി. ഇനി മൈനസ് എന്ന് കൊടുത്തു, 4 × 2 = 8. ഇനി പ്ലസ് 2. ഇനി ഇത് തമ്മിൽ ചെയ്യുക, 3 × 4 = 12. ഇനി -8 + 2 ഈക്വൽ ടു, ഇനി നേരെ നമുക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം. 12ൽ നിന്ന് 8 കുറച്ചാൽ എന്താ കിട്ടുക? 4. ഇനി +2 ഈക്വൽ ടു 6. ഇത് തിരിച്ചും മറിച്ചൊക്കെ ചെയ്താൽ തെറ്റൊന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. 12നോട് 2 കൂട്ടുക. കൂട്ടുക എന്ന് പറയാൻ കാരണം എന്താ? +2 ആണ്. അപ്പോൾ 12 + 2 എന്ന് പറഞ്ഞാൽ 14. 14ൽ നിന്ന് 8 കുറച്ചാൽ എന്താ കിട്ടുക? 6 തന്നെ കിട്ടുക. അപ്പോൾ ഈ പ്ലസ് മൈനസ് ആണെങ്കിൽ നേരെ ചെയ്ത് പോയാൽ മതി.
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റോ ഒക്കെ വരുമ്പോഴാണ് പ്രശ്നം വരിക കേട്ടോ. അപ്പം ഇതിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 6. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യം കൂടി ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ഫോർ പി ഈക്വൽ ടു 3 ആൻഡ് ക്യൂ ഈക്വൽ ടു 2. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ട്, പി ഈക്വൽ ടു 3 ആൻഡ് ക്യൂ ഈക്വൽ ടു 2. നേരത്തെ നമുക്ക് ഒറ്റ വേരിയബിൾ ഉള്ളായിരുന്നു, എന്തായിരുന്നു അത്? എൻ ഈക്വൽ ടു 2 എന്ന് അല്ലേ. അപ്പം രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? അപ്പം നേരത്തെ തന്നത് ഞാൻ കാണിച്ചുതരാം. ഇതാ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഒറ്റ വേരിയബിൾ മാത്രം വന്നിട്ടുള്ളൂ, ഒക്കെ എൻ ആണ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എന്നിൻ്റെ വാല്യൂ 2 തന്നത്. ഇവിടെ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ പി മൈനസ് 9 ക്യൂ സ്ക്വയർ. ഫോർ പി മൈനസ് 9 ക്യൂ സ്ക്വയർ കണ്ടോ, രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പോൾ രണ്ട് വേരിയബിളിൻ്റെയും വാല്യൂ തന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുക? ഫസ്റ്റ് പി ഈക്വൽ ടു 3 ആൻഡ് ക്യൂ ഈക്വൽ ടു 2, ഇത് നമുക്ക് അറിയാം. നമ്മൾ ഇത് ചെയ്യാം കേട്ടോ, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു, പി എന്താണ്? 3. 3 സ്ക്വയർ, ഈ പ്ലസ് എന്ന് കൊടുക്കുക, ക്യൂ എന്ന് പറഞ്ഞാൽ 2. 2 സ്ക്വയർ ഈക്വൽ ടു, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 3 ഇൻറ്റു 3 അതാണല്ലോ 3 സ്ക്വയർ. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9, പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2, അതായത് 4 ഈക്വൽ ടു 9 പ്ലസ് 4 ഈക്വൽ ടു 13. നല്ല ഈസിയല്ലേ ചെയ്യാൻ? അപ്പോൾ സ്ക്വയറൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാതെ ഒഴിവാക്കി പോവരുത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്ത് നോക്കാം. 4p-9q² ഈക്വൽ ടു 4 അതേപോലെ എഴുതി ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ 3. പിയുടെ സ്ഥാനത്ത് നമ്മൾ ആ വാല്യൂ അപ്ലൈ ചെയ്തു. ഇത് ഒറ്റ ടേം ആട്ടോ, അപ്പോൾ അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക, അതാണ് നല്ലത്, എന്നാൽ പിന്നെ തെറ്റൂല. മൈനസ് എന്ന് കൊടുത്ത് 9 ഇൻറ്റു q² ക്യൂ എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 3 12 മൈനസ് 9 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2, അതായത് 4 ഈക്വൽ ടു, ഇനി ഇത് ചെയ്തിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 12 മൈനസ് 9 ഇൻറ്റു 4 എന്താണ്? 36. അപ്പോൾ നമുക്ക് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാനാവുന്നത്. അപ്പോൾ ഇങ്ങനെ കുറക്കാൻ വരുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നൊന്ന് വിചാരിക്കരുത്, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറക്കും, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കും. ഇതല്ലേ വലിയ നമ്പർ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറക്കുക, എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം ചേർക്കുക. ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ നമുക്ക് സാധാരണഗതിയിൽ കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഇത് കുറക്കും, ചിഹ്നങ്ങളൊന്നും നോക്കാതെ നമ്മൾ കുറക്കും, എന്നിട്ട് മൈനസ് നിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും വരിക? 6ൽ നിന്ന് 2 കുറച്ചാൽ 4, 3ൽ നിന്ന് 1 കുറച്ചാൽ 2. ചിഹ്നം എന്താ? വലിയ സംഖ്യയുടെ ചിഹ്നം എന്താ? മൈനസ്, മൈനസ് 24. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഈക്വൽ ടു 5 ആൻഡ് വൈ ഈക്വൽ ടു -3. എന്തൊക്കെ കാണാൻ പറഞ്ഞത് എന്നറിയോ? 1 x³ - y³. 2 x³ + y³. 3. x² + xy + y². 4. x² - xy + y². ഇത് മൈനസ് ആണെങ്കിൽ ഇത് പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. അപ്പോൾ ഇത് ചെയ്യാൻ നല്ല ഈസിയാണ്, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. x³ - y³. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? x 5 ആണ് തന്നിട്ടുണ്ട്, y -3 ആണ് നാ തന്നത്. 1. x³ - y³ ഈക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ 5 ക്യൂബ്. ഇനി മൈനസ് y³ എന്ന് പറഞ്ഞാൽ -3 ആണ് കേട്ടോ, -3 അതിൻ്റെ ക്യൂബ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. മൈനസ് ഇതോ, -3 ഇൻറ്റു -3 ഇൻറ്റു -3 ഈക്വൽ ടു 5 ഇൻറ്റു 5 എന്താണ്? 25. 25 ഇൻറ്റു 5 125. ആൻസർ 125. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. മൈനസ് ഇനി ഇത് 3 ഇൻറ്റു 3 9 കേട്ടോ,
ഈ മൈനസും മൈനസും കൂടി നമ്മൾ നോക്കണം. മൈനസ് മൂന്ന് ഇൻറ്റു മൈനസ് മൂന്നാണ് ഗുണിച്ചത്. അപ്പം നമ്മൾ ആദ്യം ഈ സംഖ്യകൾ മാത്രം ഗുണിച്ചിട്ട് എഴുതി. ഇനി രണ്ട് മൈനസാണുള്ളത്. രണ്ട് മൈനസ് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്തായിട്ട് മാറും എന്നാണ് ഞാൻ പറഞ്ഞത്? അത് ബോണ്ട് ചെയ്തിട്ട് പ്ലസ് ആയിട്ട് മാറും. അപ്പം നമുക്ക് പ്ലസ് നയൻ എന്നാണ് കിട്ടിയത്. നമുക്ക് പ്ലസ് നിടേണ്ട ആവശ്യമില്ല പ്ലസ് ആകുമ്പം. ഇനി എൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്? ഒരു മൈനസ് ത്രീയും കൂടി ഉണ്ട്. ഈക്വൽ ടു 125 മൈനസ് 3 × 9 എന്താണ്? അതായത് 9 × 3 27. ഇത് വെറും 3 ആണോ? അല്ല, മൈനസ് 3 ആണ്. അപ്പോൾ ആ മൈനസ് ഇത് മൈനസ് 27 എന്നാവും. 125 മൈനസ് മൈനസ് 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 125 പ്ലസ് 27. ഞാൻ ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ, അറിയാത്തവരത് കാണണേ. ഈക്വൽ ടു ഇനി 125 പ്ലസ് 27, ഇത് ആഡ് ചെയ്താൽ 27. 5 ഉം 7 ഉം 12. അപ്പോൾ 12 നമ്മൾ 2 എന്നിട്ട് ബാക്കി 1. 2 ഉം 2 ഉം 4, 4 + 1 = 5, 1. 152. അപ്പോൾ ഇതിൻ്റെ ആൻസർ 152 എന്നാണ് കേട്ടോ. ഇനി നമ്മൾ x³ + y³ ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തത് x³ + y³ ഈക്വൽ ടു 5³ - -3³. നേരത്തെ നമുക്കിവിടെ മൈനസ് ആണ്, ഇപ്പം നമുക്കിവിടെ പ്ലസ് ആണ്. അപ്പം എന്താ മാറ്റം നോക്കുക. സമം 5³ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ കണ്ടു 5³ എന്ന് പറഞ്ഞാൽ 125 പ്ലസ് മൈനസ് 3³ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 27 ആണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് ആദ്യം രണ്ടെണ്ണം ചെയ്ത് അപ്പം നമുക്ക് 9 കിട്ടി. പിന്നെ ഈ മൈനസ് 3 കൂടി ഗുണിച്ചപ്പോൾ നമുക്ക് മൈനസ് 27 എന്ന് കിട്ടി കേട്ടോ. അപ്പം ഞാൻ അത് നേരെ എഴുതുകയാണേ. സമം 125, ഇത് പ്ലസ്സും മൈനസ്, അപ്പം എന്താണ്? മൈനസ് 27 സമം. ഇനി നേരെ കുറക്കുക, 125 കുറക്കണം 27. 5ൽ നിന്ന് 7 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കടം വാങ്ങിയിട്ട് 5നെ 15 ആക്കും, 2 1 ആയിട്ട് മാറും. ഇനി 15ൽ നിന്ന് 7 കുറക്കുക, 8. ഇതൊന്നായല്ലോ, 1ൽ നിന്ന് 2 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഈ 1നോട് 1 കടം വാങ്ങിയിട്ട് ഈ 1 എന്താവും? 11 എന്നാവും. 11ൽ നിന്ന് 2 കുറച്ച് എന്താ കിട്ടുക? 9. ഈ 1 എന്താവും? 0 എന്നാവും. അപ്പോൾ ഇവിടെ 0 0 9 8 എന്ന് പറഞ്ഞാൽ 98. ഇത് 152 ആണെങ്കിൽ ഇത് 98 ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. x² + xy + y² x = 5 y = -3 ഇതാണേ. x² + xy + y² സമം x² എന്ന് പറഞ്ഞാൽ 5² എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 എന്ന് കൊടുത്തു. 5² + x എന്ന് പറഞ്ഞാൽ 5 y എന്ന് പറഞ്ഞാൽ −3. ഇതൊറ്റ ടൈമാട്ടോ ഈ xy. ഇപ്പം ഇതിനെ നമുക്കൊരു ബ്രാക്കറ്റിലാക്കാം. ഇനി പ്ലസ് y² എന്ന് പറഞ്ഞാൽ −3² ഈക്വൽ ടു 5² എന്ന് പറഞ്ഞാൽ എന്താ? 5 × 5 = 25 പ്ലസ് 5 × 3 − 15. എന്തുകൊണ്ടാണ് മൈനസ് എന്ന് പറഞ്ഞത്? ഇത് −3 ആണ്, വെറും 3 അല്ല അല്ലേ. അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആണെങ്കിൽ എപ്പോഴും ഉത്തരത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? മൈനസ് എന്ന്. ഇനി പ്ലസ് −3² എന്ന് പറഞ്ഞാൽ എന്താ? 9. അവിടെ മൈനസ് ഒന്നും വരില്ല, കാരണം എന്താ? −3 × −3 ആണ് −3² അപ്പോൾ 2 മൈനസ് ആണ്. 2 മൈനസുകൾ തമ്മിൽ ഗുണിക്കുമ്പം എപ്പോഴും പ്ലസ് ആയിരിക്കും. അപ്പം പ്ലസ് എന്ന് വന്ന് 3 × 3 = 9. അതാണ് ഇത് സമം. ഇനി ഈ പ്ലസ്സും മൈനസും കൂടി എന്തായിട്ട് കൂടിയിട്ട് എന്താവും? മൈനസ് എന്നാകും. 15 + 9 സമം. ഇനി നേരെ കുറക്കുക, 25ൽ നിന്ന് 15 കുറച്ചാൽ എന്താ കിട്ടുക? 10 + 9 സമം 19. 10ഉം 9ഉം 19. അതിൻ്റെ ആൻസർ എന്താ? 19. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. x² - xy + y² ഇത് −9. x² - xy + y² 4ാമത്തതാണേ. ഇത് 3ാമത്തെ. ഇപ്പോൾ x = 5 ആണ്, y = −3 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി ഞാൻ ഈ ചോദ്യം ഒന്ന് എഴുതട്ടെ.
എക്സ് വൈയും പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ അഞ്ച്, അഞ്ച് സ്ക്വയർ, വെറും എക്സ് അല്ല സ്ക്വയറും കൂടി ഉണ്ട്. ഇനി മൈനസ്, ഇനി എക്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ മൈനസ് മൂന്ന്, ഇത് ഒറ്റ ടേമാണ്. ഇനി പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ഈക്വൽ ടു അഞ്ച് ഇൻറ്റു അഞ്ച്, അതായത് അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച്, ഇതൊക്കെ എല്ലാവർക്കും അറിയല്ലേ. മൈനസ് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച്, എന്ത് പതിനഞ്ചാണ്? മൈനസ്, കാരണം ഇത് മൈനസ്സാണ്. ഇനി പ്ലസ് മൈനസ് മൂന്ന് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നയനാണെന്ന്, നയൻ ഈക്വൽ ടു ഈ മൈനസും മൈനസും കൂടി കൂടിയിട്ട് എന്താവും? പ്ലസ് എന്നാവും. അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് പതിനഞ്ച് പ്ലസ് ഒമ്പത്, നേരെ മൂന്നും കൂട്ടുക, ഇരുപത്തഞ്ചും പതിനഞ്ചും എത്രയാണ്? നാൽപ്പത്, നാൽപ്പതും ഒമ്പതും നാൽപ്പത്തി ഒമ്പത്. ഇത് പത്തൊമ്പതാണെങ്കിൽ ഇത് നാൽപ്പത്തി ഒമ്പതാണ്. ഓക്കെ, നല്ല ഈസി അല്ലേ ചെയ്യാൻ? നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കട്ടോ. ഇനി ഇങ്ങനത്തെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിൽ ഇതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ശരി.